ഇഡ്ഡലിന്റെ മാവൊക്കെ അരച്ച് റെഡി ഇത് ആയിട്ടുണ്ട്. ക്യാമറമാൻ ഉണ്ടേ? മാവ് നല്ലോണം ചിലപ്പോ ഒഴുകി പോകുമെന്ന് എനിക്ക് പേടിയുണ്ട് കേട്ടോ. അല്ല സൈഷേട്ടാ, ഇല്ല പിന്നെ അല്ലേ, ഇതിപ്പോ അഞ്ചും നാലും ഒമ്പതും നാലും 13 ഇഡ്ഡലി ഉണ്ട്. അപ്പൊ എനിക്കുള്ള എനിക്കുള്ള ഇഡ്ഡലി എന്തായാലും ഫസ്റ്റ് ട്രിപ്പിൽ കഴിയും. കുറച്ച് ലൂസ് ആയി പോയി പോനെ, നോക്കാം. നമ്മളെ വാഷിംഗ് പരിപാടിയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതും രാവിലത്തെ ഒരു പരിപാടി തന്നെയാണ്, അതും കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അല്ലേ. അതെ, അത് തിരുമ്പി സമാധാനം. പിന്നെ അതിലിടാൻ പറ്റാത്ത കുറച്ച് സാധനം ഉണ്ട്, അത് എനിക്ക് ഇവിടെ ലോഡാക്കി വെച്ചിട്ടുണ്ട്. ആ പുതിയ പുതിയ സാധനങ്ങളൊക്കെ അവിടെ സെപ്പറേറ്റ്. ഇത് വേറെ തിരുമണം, അത് ഒലിമ്പി തിരുമണം. അത് ചെയ്തിട്ടാ പോ, എന്തായാലും ഇതും കഴിഞ്ഞിട്ടല്ലേ, കഴിഞ്ഞിട്ടല്ലേ. എന്നാ പിന്നെ രാവിലെ മോള് കൊണ്ടുവച്ച് അലക്കലാടി ആറി കഴിഞ്ഞാ പിന്നെ ഇതോ ഒരു വലിയൊരു പണി കഴിഞ്ഞിട്ടോട്ടാ. എനിക്ക് സംഭവം പരിപാടിയൊക്കെ രാവിലെ വേഗം, രാവിലെ എന്നല്ല ചെയ്യാമെന്ന് വിചാരിച്ച കൊണ്ട് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് ചെയ്യും കേട്ടോ. അതിൽ ശരിക്കും സ്ലോലി ചെയ്യുന്നതാണ് സഹിച്ചിരണം, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൂപ്പറായി. മൊരിക്കറി അന്ന് ഉണ്ടാക്കുന്ന മൊരിക്കറിയിൽ പച്ചമുളക് ഇട്ടേക്ക്, മുളക് പൊടി സാധാരണ ഞാൻ ഇടലില്ല, പക്ഷെ മുളക് പൊടി ഒരു ഇത്തിരി ഇട്ടാൽ നല്ലതാണെന്ന് കേട്ടു. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് കുറച്ച് എന്ന് വെച്ചാൽ ഒരു ഇത്തിരി ഇത്തിരി മുളക് പൊടി ഇടുന്നു കേട്ടോ. പൊതുവേ ചെറു വെറും പച്ചമുളക് മാത്രമായിട്ട് ഉണ്ടാക്കി, പക്ഷെ നല്ല ടേസ്റ്റാണ് വരാം, നല്ല ഇതൊക്കെ ഉണ്ടാവും. അരച്ച തേങ്ങ കേട്ടോ വാങ്ങിയത്, ഒന്നാമത് നമുക്ക് തേങ്ങ ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഈ അരച്ച തേങ്ങയിലേക്ക് ഞാൻ എന്താക്കി വെച്ചാൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരക്കല്. പൊതുവേ തേങ്ങ അല്ലാത്ത സമയത്ത് തൈര് ഒഴിച്ചിട്ട് അരക്കും. അപ്പൊ ഇന്ന് അരച്ച തേങ്ങ അതിനെ കൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് തൈര് ഇട്ടിട്ട് കുറച്ച് ജീരകം ഇട്ടിട്ട് എന്ത് ചെയ്യാം, അരച്ചെടുക്കാം. ഇനി ചെറിയുള്ളി ഇടുന്നവരുണ്ട്, പക്ഷെ ചെറിയുള്ളിനെ ചോയ വലിയൊരു ഇഷ്ടമല്ല. മോര് കറക്കി ഒരു രസം ഉണ്ടാവും, നമ്മളെ നമ്മളെ ഇരശ്ശേരിക്കാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് തേങ്ങയും തൈരും ജീരകവും പിന്നെ അരഞ്ഞേനെ കൊണ്ട് ഇനി അധികം കഷ്ടപ്പെടുന്നല്ലോ. ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് പോവും അരച്ച തൈ. ഇത് നമ്മളെ രണ്ട് പൈപ്പില്, ഇത് നമ്മളെ കിണറിലെ വെള്ളം കേട്ടോ. ഈ പൈപ്പ് കാണിച്ചെടുക്ക സൈസ് ചേട്ടാ, അതാണ് നമ്മള് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. അതിനെ കൊണ്ടാണ് ഡയറക്റ്റ് വരുന്നതാണ്, നേരിട്ട് നമ്മളെ മുറ്റത്തുള്ള കിണറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അത് നമ്മള് പാചകത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് നോർമൽ ആയിട്ടുള്ള അല്ലാത്ത മുനിസിപ്പാലിറ്റി വെള്ളം അതാണ് നമ്മളിത് പാത്രം കഴുകാനും ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇത് കറക്റ്റ് നമ്മള് ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഭക്ഷണം ഉണ്ടാക്കാനും കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ട് വരി. പിരിയായിട്ടില്ല, പിരിയാക്കാൻ പോകുന്നതാണ്. ചമ്മന്തി തേങ്ങ ഇറക്കട്ടെ, തേങ്ങ പൊട്ടിച്ചുണ്ടോ? ഓ പകുതി ഇന്നലെ പൊട്ടിച്ചുണ്ട്. ചമ്മന്തി മറ്റേ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കി പതിരാ വെളുത്തുള്ളി, വെള്ളുള്ളി, തക്കാളി, വറ്റൽമുളക്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. നല്ല രസമുള്ള ചമ്മന്തി കേട്ടോ, ഉണ്ടാക്കി നോക്കാം. എല്ലാരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക, നല്ലോണം വാട്ടി വാട്ടിയെടുക്കുക. വാട്ടുന്നതിന്റെ ഇടയിൽ തന്നെ കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഇത് കാശ്മീരി ചില്ലിയും കൂടി, കാശ്മീരി ചില്ലി അതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ല ഒരു കളർ, അത് കുറച്ചേ വേണ്ട കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അത്രയും കാര്യം ഇടുക. പിന്നെ എരിവിന് നമ്മൾ വറ്റൽ മുളക് നല്ല ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് അതിന്റെ റെസിപ്പി കേട്ടോ, ഇനി ആദ്യം ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം. ഒന്നും കൂടി ഈ വറ്റൽ മുളക് ഒന്നൊന്ന് ഒന്ന് അത് ഇട്ട് മനസ്സിലാവും, അതിന്റെ ഒന്ന് തടിച്ചു വരും അത് വാടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വാടിയിട്ടുണ്ടോ മനസ്സിലാവും. വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ ഉണ്ടാട്ടാ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചിട്ടില്ല, അതൊന്നും വഴക്ക് വിട്ടുപോണ്ട. അപ്പൊ ഇത്രയും മതി, ഇങ്ങനെ ഈ തരത്തിലൊന്ന് വാടിയതിന് ശേഷം നമ്മള് റെഡിയാക്കിയ ആളെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അരച്ചിട്ടില്ല, അരച്ചിട്ടില്ല, അരച്ചു അതൊന്ന് തണിയണം, തണിഞ്ഞിട്ട് കയറക്കാം. അപ്പൊ മോര് കറി ആയിട്ടുണ്ട്,
നമ്മളെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ചമ്മന്തി, വെള്ള ചമ്മന്തി ആയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉള്ളി ചമ്മന്തി. ഇതാണ് ഓക്കെ ചമ്മന്തി അരച്ചാലുള്ള ലാസ്റ്റ് ആ, ഇതട്ടോ. ഇങ്ങനെ ഉണ്ടാവും. ഇത് സാധാരണ ഹോട്ടലിലും കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു തോന്നലില്ലേ അല്ലേ, അത് മതി. പയറും ചുപ്പെയ്യാൻ നേരത്തെ നമ്മൾ മുറിച്ചെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചേ, പക്ഷെ ഇപ്പൊ എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ചേട്ടോ. എല്ലാം കൂടി നേരം വൈകി നേരം വൈകി 8:30 ഒക്കെ കഴിഞ്ഞ് ഇനി വേ ചോറ് എടുത്ത് വെക്കാനുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇത് ഇടുന്നുണ്ടേ, വറ്റൽ മുളക്, ചില്ലി ഫ്ലേക്സ്. ചില്ലി ഫ്ലേക്സ്, അത് ഒരു ഭംഗിക്കും ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ്. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. സൈഷറിന് പോകേണ്ട നേരം വൈകിട്ടോ, സമയം നോക്കി കണ്ടില്ലേ, 8:30 ആയി. ഇന്ന് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നമ്മളൊന്ന് വൈകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഏകദേശം തീരുമാനമാകും. അപ്പൊ ഇസ്തിരി ഇടുക, ഞാൻ എനിക്കും ഉണ്ട് പരിപാടി. ഞാൻ വേഗം ബാക്കിയുള്ള ചോറൊക്കെ എടുത്ത് വെക്കാനുള്ള നോക്കട്ടെ കേട്ടോ സാർ. ഓക്കെ ഓക്കെ. ഏ ചമ്മന്തി ഉണ്ട്, നമ്മളെ പയറിൻ്റെ ഉപ്പേരി, മോരുകറി. മോരുകറി സൈസാണ് അത്രയാ ഇഷ്ടമുള്ളൂ. ചെറിയ കുഞ്ഞൻ ഇഡ്ഡലി കേട്ടോ.